നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്കറിയില്ല അമ്മ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളൊക്കെ ശരിക്കും വിഷമിപ്പിക്കുകയാണല്ലേ അമ്മ. മോളെ, ഇല്ല മോളെ, നിന്നെ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കണ്ടവരല്ലേ ഞങ്ങളൊക്കെ. ആ പഴയ പൂജ മോളെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ പൂജ മാറിപ്പോയെന്ന് ആദ്യം കരുതിയത് ആരാ അമ്മ? അപകടത്തിന് ശേഷം എനിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് തന്നെ അറിയില്ലായിരുന്നു. ഇപ്പോഴും ചില സമയത്ത് എന്റെ മനസ്സ് എന്റെ പിടിയിലേ അല്ല. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കണേ. അയ്യോ മോളെ, നീ ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. നിന്നോട് ഒരു ദേഷ്യവും വിഷമവും ഞങ്ങൾക്കില്ല, പോരെ. മോളെ, അതെ മോളെ, എന്റെ മൂക്കൊന്ന് സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷേ അപകടത്തിന് ശേഷം ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരരുതെന്നായിരുന്നു ചിലരുടെയൊക്കെ വിചാരം. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ മോളെ, ആരും അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടാളും അല്ലമ്മേ, മധുവന്റെയും വസന്ത ഞങ്ങളും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. ഞാൻ ഈ വീട്ടിൽ തിരിച്ചു വന്നത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവരുടെ പെരുമാറ്റം. ഏയ്, അതൊക്കെ മോക്കെ വെറുതെ തോന്നുന്നതാ. അത് പോട്ടെ, അവരൊക്കെ എന്ത് വിചാരിച്ചാലും ഞാൻ സഹിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ കരുതുന്നത് എനിക്ക് സഹിക്കില്ല. മോളെ, ഞാൻ എന്തോ ഈ വീട്ടിൽ പെരുമാറുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് അജുവൻ എന്നെ കുറെ ചീത്ത പറഞ്ഞു. അമ്മയ്ക്ക് വിഷമാവുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അജുവേട്ടിന്റെ കയ്യും പിടിച്ച് ഇവിടേക്ക് കയറി വന്ന അന്ന് മുതൽ അമ്മയായിരുന്നു എനിക്ക് എല്ലാം. അതെല്ലാം മറന്നു കളയാൻ മാത്രം നന്ദിയില്ലാത്തവളല്ല പൂജ. മോളെ, അതിന് നീ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയുടെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ല. മധുവിന്റെ കാര്യം ആദ്യം മുതലേ നിനക്കറിയാലോ മോളെ. അത് മോള് കാര്യമാക്കണ്ട, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ അമ്മയുടെ ഒന്നും മോശമായിട്ട് പെരുമാറി, അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. പക്ഷേ ഈ വീട്ടിലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് എനിക്ക് സന്തോഷം വേണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല അമ്മ. അച്ചമ്മ താഴെ വീണതിൽ എനിക്ക് ഒരു പങ്കുമില്ല. എനിക്ക് വെച്ച കെണിയില് പാവം അച്ചമ്മ വന്ന് വീഴായിരുന്നു. അത് അജുവേട്ടൻ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരെങ്കിലും അത് വിശ്വസിക്കണം. എനിക്ക് പറയാൻ വേറെ ആളുകളില്ലാത്തതുകൊണ്ടാ. അയ്യോ എന്റെ പൂജമോക്ക് പറയാൻ ആളില്ല എന്ന് ആര് പറഞ്ഞു? എന്റെ മോക്ക് എല്ലാവരും ഉണ്ട്. ചെല്ല, ഇനി ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഉറപ്പ്. അതെ മോളെ, എന്റെ മോള് ചെല്ല. ചെല്ല. പാവം, ശരിക്കും വിഷമിച്ചു പോയിട്ടുണ്ട്. ചേച്ചി, ഞാനും ഒരു സമയത്ത് അവൾ എന്നെ ഇങ്ങനെയൊക്കെയെന്ന് വിചാരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോ അവൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവളെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോ എന്നുള്ള വിഷമേ ഉള്ളൂ. അത് പോട്ടെ മാധുരി, എല്ലാം നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലോ. അത് മതി. പിന്നെ മധു ഇനി എന്തെങ്കിലുമൊക്കെ ശ്രമിക്കും, അതുകൊണ്ട് ഒരു കണ്ണ് അവളുടെ മേലുണ്ടാവണം.
ആദ്യം മുതലേ പൂജമൊക്കെ അവളെ കണ്ടൂടാ. ഇപ്പൊ വസന്തനും അവളുടെ കൂടെ കൂടിയപ്പോ മുഴുവനുമായി. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. റാണിമോളെ, നീ എന്തോ കാര്യമായി പദ്ധതിയിട്ടോണ്ട് ആ വീട്ടിൽ നിന്ന് പോരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ അന്ന് നിന്നോട് കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. പിന്നെ ഞാനവിടെ വന്ന് കണ്ട സ്ഥിതിക്ക് നീ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മോള് മാത്രമേ വന്നുള്ളോ അതോ പിള്ളേരും ഉണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ. അത് നന്നായി. മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമ്മൾ മാത്രം ഉള്ളതാ നല്ലത്. എന്താ നീയും കമ്മീഷണറുമായിട്ടുള്ള ശരിക്കുള്ള പ്ലാൻ? ആര്? ആ പോലീസുകാരനില്ലടി, അയാളല്ലേ നിന്നെ അവിടെ ആക്കിയത്. അത് എന്താ അയാളുടെ ശരിക്കുള്ള പ്ലാൻ? നിനക്ക് പ്രശ്നം വരുന്നൊന്നും അല്ലല്ലോ. അത് അമ്മുമ്മ ആരെയാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മുമ്മയോ? തള്ളച്ചിന്നല്ലാതെ നീ എന്നെ വിളിച്ചിട്ടുണ്ടോ കൊച്ചെ? പിന്നെ എപ്പോഴാ അമ്മുമ്മയൊക്കെ ആയത്? ആ പിന്നെ അഭിനയ അയാള് പറഞ്ഞു തന്നതുപോലെ ആ വീട്ടിൽ മതി, എന്റെ അടുത്ത് വേണ്ട കേട്ടല്ലോ. റാണി അമ്മൂമ്മയും എത്ര കാലമായിട്ടുള്ള പരിചയ? അത് നിനക്കറിഞ്ഞൂടാ പെണ്ണേ. അമ്മൂമ്മ എന്റെ ശരിക്കുള്ള പേര് റാണി എന്നാണോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ വീട്ടിലെ അമ്മയെ കാണുന്നത് ഒരു ആശുപത്രിയിൽ വെച്ചാ. അവിടേക്ക് എന്നെ ഏതോ ഒരു പുഴയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ചിലര് കൊണ്ടാക്കിയതാ. അവരിട്ട പേരാ റാണി. ഞാൻ ആരാണെന്നോ ഇതിനു മുമ്പ് എവിടെയാണ് ജീവിച്ചിരുന്നതെന്നോ എനിക്ക് യാതൊരു ഓർമ്മയില്ല. നീ എന്തൊക്കെ വേണ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണ് അമ്മൂമ്മ. എനിക്കെന്റെ കഴിഞ്ഞ കാലം എന്താണെന്ന് ഒരു പിടിയില്ല. നീ ജീവിച്ചിരുന്നതേ എന്റെ കൂടെ തന്നെ. അവിടെയുള്ള ആ സ്ത്രീയില്ലേ, അവരുടെ മകളായിട്ട് തന്നെ ജനിച്ച കുട്ടിയാ നീ. കല്യാണത്തിന് മുമ്പ് ആ പെണ്ണിനുണ്ടായിരുന്ന ഒരു പ്രേമത്തിന്റെ സന്തതി. കാമുകൻ ചതിച്ചിട്ട് പോയപ്പം നിന്നെ ഒഴിവാക്കാൻ അവളുടെ വീട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് വളർത്താൻ കിട്ടിയതാ നിന്നെ. അവിടെ ആ അഭിജിത്തിന്റെ ഫോണില് ഞാൻ ആരുമായിട്ടോ അടിയുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. അത് പിന്നെ നിനക്ക് എന്നും ഉണ്ടായിരുന്നല്ലേ. അടിയും പിടിയും പോലീസ് കേസും ഇല്ലാത്ത റാണി ഉണ്ടോ? അല്ല പെണ്ണേ, നിന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞാണല്ലോ ആ കമ്മീഷണർ കൊണ്ടുപോയത്. നീ എങ്ങനെ അപകടം പറ്റി ആശുപത്രിയിലായി? ആ കമ്മീഷണറോടെ പോയി? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. നിന്റെ പ്രകൃതം കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. നീ റാണി പോലല്ലോ എന്ന്. നിന്റെ കണ്ണ് പൂച്ചക്കണ്ണായിരുന്നില്ലേ? അത് മറയ്ക്കാൻ നീ എന്താ വെച്ചിരിക്കുന്നത്? ഞാനൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അത് തനിയെ മാറിയോ? എനിക്കറിയില്ല അമ്മൂമ്മ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന റാണിയെ പോലെ അടിയും ബഹളവും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരാളാണ് ഞാനെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് അവളെ പോലെ ജീവിക്കാനുള്ള ആമ്പയറുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. എടി കൊച്ചേ, ഇനി അന്ന് നിന്റെ തള്ള പ്രസവിച്ചിട്ടത് പല ഇരട്ടക്കുട്ടികളാണോ? അതിലുള്ള ആദ്യത്തതാണോ നീ? അങ്ങനെ വന്ന അത് അന്നേ അറിയേണ്ടതാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി നീയും റാണിയും രണ്ടാളുകളാണോ? രണ്ടോ? പക്ഷേ ഇനി ഇത്രയും മുഖസാദൃശ്യത്തോടെ ആളുകൾ ഉണ്ടാവോ? ഈ റാണി ആരാണെന്നോ അവള് ജീവിച്ച ജീവിതം എന്താണെന്നോ എനിക്കറിയണമെന്നില്ല അമ്മൂമ്മേ.